മഴയിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് നമ്മുടെ സംസ്ഥാനം. കാലം തെറ്റിയുള്ളതാണെന്ന് കഴിഞ്ഞ ദിവസം പെയ്ത മഴയെ വിശേഷിപ്പിക്കപ്പെട്ടു. നിരവധി പേരാണ് മരിച്ചത്, പലർക്കും വീടുകൾ നഷ്ടപ്പെട്ടു. ഇത്തരം ദുരന്തങ്ങൾ കേരളത്തിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. കാലം തെറ്റിയ മഴ എന്ന് വിശേഷിപ്പിക്കുന്നതിലുപരി മനുഷ്യർ കാലത്തെ തെറ്റിച്ചതുകൊണ്ടുള്ള തീവ്ര മഴ എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. മനുഷ്യർ മണ്ണിനടിയിൽ അപ്രത്യക്ഷരാകുന്നു, വീടുകളും വാഹനങ്ങളും ഒലിച്ചു പോകുന്നു. നൂറ്റാണ്ടിലൊരിക്കലോ 50 വർഷം കൂടുമ്പോഴോ ഉണ്ടായിരുന്ന പ്രളയം ഇപ്പോൾ കേവലം വർഷങ്ങളുടെ ഇടവേളകൾ പോലുമില്ലാതെ നാടിനെ മുക്കിക്കൊണ്ടിരിക്കുകയാണ്. 2018 ഓഗസ്റ്റിലാണ് തെക്കൻ കേരളത്തെ ജലത്തിൽ മുക്കിയ പ്രളയമുണ്ടായത്. 2019ലും അത് ആവർത്തിച്ചു. മുമ്പുണ്ടായ പ്രളയക്കെടുതികളിൽ ഇരയായവർ ഇപ്പോഴും കരകയറിയിട്ടില്ല. ഇടവേളകളിൽ ഉണ്ടാകുന്ന ഇത്തരം കഠിന മഴകൾ നമ്മുടെ ജീവിത താളമാണ് തെറ്റിക്കുന്നത്. 2018ലെ പ്രളയം ഒരു പാഠമായി കണക്കിലെടുത്ത് വരും കാലങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങളിലും വീട് നിർമ്മാണങ്ങളിലും കാതലായ മാറ്റം വരുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അന്നത്തെ പ്രളയജലത്തോടൊപ്പവും ഒഴുകിപ്പോവുകയാണ് പക്ഷേ ഉണ്ടായത്. പടിഞ്ഞാറൻ നാടുകളിൽ ചുടുകാറ്റും കാട്ടുതീയും വരൾച്ചയുമാണ് ദുരന്തം വിതയ്ക്കുന്നതെങ്കിൽ കടലിലേക്ക് തൂങ്ങിക്കിടക്കുന്ന കൊച്ചു കേരളം പ്രളയങ്ങളാലാണ് പരീക്ഷിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നത്. കടലിൽ അലിഞ്ഞു ചേർന്നേക്കുമോ ഈ കൊച്ചു സംസ്ഥാനം എന്നുവരെ ഭയക്കേണ്ട ഒരവസ്ഥയാണ് ഇപ്പോൾ സംജാതമായിക്കൊണ്ടിരിക്കുന്നത്. വർഷം കഴിയും തോറും കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റം പ്രവചനാതീതമാവുകയാണ്. അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളാണ് 2018ലും 2019ലും ഇപ്പോൾ 2021ലും നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ശൈത്യമേഖലകളിൽ പോലും കഴിഞ്ഞ വർഷം 40 ഡിഗ്രി സെൽഷ്യസ് ഊഷ്മാവിലുള്ള ചൂട് കാറ്റ് വീശിയടിച്ചു എന്ന് പറയുമ്പോൾ കവികൾ മലകളെയും പുഴകളെയും ഭൂമിക്ക് കിട്ടിയ സ്ത്രീധനങ്ങളെന്ന് വാഴ്ത്തിപ്പാടിയ കാലം കഴിഞ്ഞിരിക്കുന്നു എന്നോർക്കാം. പകരം അവയെല്ലാം സംഹാരരുദ്രയായി എല്ലാം തകർത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മലകൾ ഉരുൾപൊട്ടലായും നദികൾ കരകവിഞ്ഞും മനുഷ്യരെ പാഠം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ. സാമ്രാജ്യത്വ ശക്തികളുടെ ഒടുങ്ങാത്ത ധനാർത്ഥിയാണ് ഭൂമിയെ ജീവിക്കാൻ കൊള്ളാത്ത മൃതഭൂമിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരിടത്ത് പ്രളയമാണെങ്കിൽ മറ്റൊരിടത്ത് ചുടുകാറ്റിൻ്റെയും കാട്ടുതീയുടെയും രൂപത്തിലായിരിക്കും കാലാവസ്ഥാ വ്യതിയാനം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നത്, കേരളം ഇപ്പോൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ദുരന്ത ഫലങ്ങൾ ആണെന്നാണ്. പെയ്തൊഴിയാത്ത കാലവർഷവും നീണ്ടു നിൽക്കുന്ന തുലാവർഷവും ഇതിൻ്റെ അടയാളങ്ങളാണ്. മഴ മാറി നിന്നാൽ അങ്ങനെയൊരു മഴ പെയ്തിരുന്നുവെന്ന് തോന്നാത്ത വിധമുള്ള കഠിന വെയിലാണ് പിന്നീടുണ്ടാകുന്നത്. കഴിഞ്ഞ വർഷം കേരളത്തിലെ കാലവർഷത്തിൽ 30% കുറവാണ് രേഖപ്പെടുത്തിയത്. എന്നാൽ കഴിഞ്ഞ ദിവസത്തെ പേമാരി കൂടി കണക്കിലെടുക്കുമ്പോൾ 50% ഈ പ്രാവശ്യം മഴ കിട്ടിയത്. ഇത്തരം വ്യതിയാനം മഴയെ ആശ്രയിച്ച് നടത്തിപ്പോരുന്ന നമ്മുടെ കാർഷിക വൃത്തിയെ താളം തെറ്റിക്കുകയാണ് ചെയ്യുക. സംസ്ഥാനത്തിൻ്റെ കാർഷിക മേഖല തകർന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണവും മറ്റൊന്നുമല്ല, ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ഇപ്പോൾ തന്നെ കാലാവസ്ഥാ വ്യതിയാനം ക്രമം തെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ നില തുടർന്നാൽ 50 വർഷം കഴിഞ്ഞാൽ ഭൂമി വാസയോഗ്യമല്ലാതായി തീരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ നൽകുന്ന മുന്നറിയിപ്പ്. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചും അതുണ്ടാക്കുന്ന ദുരന്തങ്ങളെക്കുറിച്ചും നാം കേരളീയർ കേൾക്കാൻ തുടങ്ങിയിട്ട് കാലമേറിയായെങ്കിലും അത് നമ്മെ ബാധിക്കുന്നതല്ലെന്നും മറ്റെവിടെയൊക്കെയോ സംഭവിക്കുന്നതാണെന്നുമായിരുന്നു പൊതുധാരണ. എന്നാലിപ്പോൾ നമ്മുടെ കാൽച്ചുവട്ടിലെ മണ്ണാണ് ഒലിച്ചുപോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം കടലെടുത്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളും എത്തുകയാണോ എന്ന് കരുതേണ്ടി വരുന്ന കാലാവസ്ഥാ മാറ്റമാണ് സംഭവിക്കുന്നത്. 2018ലും 2019ലുമുണ്ടായ പേമാരി നമ്മുടെ മുൻധാരണകളിൽ മാറ്റം വരുത്തിയെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലെ തീവ്ര മഴ ആ ധാരണയെ അരക്കിട്ടുറപ്പിക്കുന്നതാണ്. വികസന നയത്തിൽ മാറ്റം വരുത്തേണ്ടതിനെ സംബന്ധിച്ച് കാര്യമായ ആലോചനകൾ ഇപ്പോഴും തുടങ്ങിയിട്ടില്ല. നവകേരള നിർമ്മിതിയെക്കുറിച്ച്, ആസൂത്രണത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് വാത്തൂരാതെ സംസാരിച്ചതുകൊണ്ട് എന്ത് ഫലം? ഇതുവരെ പിന്തുടർന്നു പോരുന്ന വ്യവസായ നയത്തിൻ്റെ ദുരന്തമാണ് നാം ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ അടിസ്ഥാന കാരണം. സാമ്പത്തിക വളർച്ചയെ മാത്രം അടിസ്ഥാനമാക്കിയുള്ള വികസനം മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയാത്ത തലത്തിലേക്കാണ് എത്തുന്നതെങ്കിൽ അതിനെയാണ് തലതിരിഞ്ഞ വികസനമെന്ന് വിശേഷിപ്പിക്കേണ്ടത്.
അതിനെ തുടർന്നുണ്ടായ ദുരന്തമാണ് കൊച്ചു കേരളമടക്കം ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതും. കാലത്തെ അതിജീവിക്കാൻ കഴിയും വിധത്തിലുള്ള വികസന പ്രക്രിയകൾക്ക് രൂപം കൊടുക്കാൻ ഇപ്പോഴും നാം തയ്യാറായില്ലെങ്കിൽ പ്രളയം നമ്മുടെ കൊച്ചു കേരളത്തെ വിട്ടൊഴിയുമെന്ന് തോന്നുന്നില്ല. ഇനിയുള്ള കാലത്തെങ്കിലും പരിസ്ഥിതിയുമായി ഇണങ്ങിച്ചേർന്നു പോകാവുന്ന സുസ്ഥിര വികസന പ്രക്രിയകൾക്ക് മാത്രമേ ഈ കൊച്ചു സംസ്ഥാനത്തെ രക്ഷിച്ച് നിലനിർത്താൻ കഴിയുകയുള്ളൂ. പാരിസ്ഥിതിക ബോധം വികസന പ്രവർത്തനങ്ങളിൽ വരും കാലങ്ങളിൽ പ്രതിഫലിക്കുന്നില്ലെങ്കിൽ സർവനാശം തന്നെയായിരിക്കും അന്തിമഫലം. പ്രകൃതിയുടെ ഭാഗമാണ് മനുഷ്യർ. മനുഷ്യവംശത്തിൻ്റെ നിലനിൽപ്പ് പ്രകൃതിയുമായി ഇഴപിരിക്കാനാകാത്ത വിധം ബന്ധപ്പെട്ട് കിടക്കുന്നു. ആ ഇഴകൾ മനുഷ്യകരങ്ങളാൽ വേർപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ കാലം തെറ്റിയുള്ള തീവ്ര മഴകളും ചുടുകാറ്റുകളും ആവർത്തിച്ചു കൊണ്ടിരിക്കുക തന്നെ ചെയ്യും. waytonikah.com, the exclusive Muslim matrimonial site.